നമസ്കാരം. വലിയ വീടുണ്ടായിട്ട് എന്താണ് കാര്യം? മകൻ അമ്മയ്ക്കായി വീടിനുള്ളിൽ ഒരുക്കിയത് നിലവറയ്ക്ക് സമാനമായ മുറി. ഈ മുറിയിലല്ലാതെ അടുക്കളയടക്കം മറ്റൊരിടത്തും അമ്മയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഇതിലൊന്നും ഈ അമ്മയ്ക്ക് പരാതിയില്ല. മകന്റെ കടുത്ത അവഗണന കാരണം ദുരിത ജീവിതം നയിച്ചുവെന്ന സാറാമ്മയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. 2004 മുതൽ സാറാമത്തായിയും ഏക മകൻ അജുവും ഭാര്യയും രണ്ട് മക്കളും താമസിച്ചു വന്നത് കോതമംഗലത്തെ കോട്ടപ്പടിയിലെ വീട്ടിലായിരുന്നു. താഴത്തെ നിലയിൽ നിലവറയ്ക്ക് സമാനമായ മുറിയിലായിരുന്നു അമ്മയുടെ ജീവിതം. പക്ഷേ അവർക്ക് അതിലൊന്നും പരാതിയില്ല. February 24 രാത്രി താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്കുള്ള വഴി മകൻ അടച്ചു. നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ഈ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. മാത്രമല്ല അമ്മയ്ക്ക് പിന്നീട് ഭക്ഷണവും കൊടുക്കാതെയായി. ഹൈക്കോടതിയിലും RDO കോടതിയിലും കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു മകൻ അജു മാത്യുവിന്റെ പ്രതികരണം. തന്നെ വീടിനുള്ളിൽ അടച്ചു പൂട്ടി പാർപ്പിച്ചിരിക്കുകയാണെന്ന് സാറാമത്തായി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈനും അംഗം ഷിജി ശിവജിയും സാറാമത്തായിയെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ലഭിച്ച വിവരങ്ങൾ പ്രകാരം സാറാമത്തായിയുടെ ജീവിത സാഹചര്യം പരിതാപകരമാണെന്നും ഇവർക്ക് സംരക്ഷണം നൽകാത്തതും സ്വന്തം വീട്ടിലെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിരുന്നു. ഇവരുടെ സംരക്ഷണവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുമെന്നും ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാൽ രാത്രികാല പെട്രോളിംഗ് ഇവരുടെ വീടിന്റെ ഭാഗത്തുകൂടി വ്യാപിപ്പിക്കണമെന്നും MC ജോസഫൈൻ നിർദ്ദേശിച്ചു. ഇടയ്ക്ക് വനിതാ പോലീസ് എത്തി ഇവരുടെ വീട്ടിലെ സ്ഥിതി വിലയിരുത്തുമെന്നും കോട്ടപ്പടി CA നിർദ്ദേശം നൽകി. മകനെയും മരുമകനെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വനിതാ കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് മൂവാറ്റുപുഴ RDOയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ഷിജി ശിവദി അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സാറാമത്തായിയെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാനായിട്ടില്ലെന്നും വീട് മകന്റെ പേരിലായതിനാൽ നിയമവശങ്ങൾ പഠിച്ച ശേഷം തുടർ നടപടി കൈക്കൊള്ളുമെന്നും മൂവാറ്റുപുഴ RDO അറിയിച്ചു. സ്വത്ത് കൈക്കലാക്കിയ ശേഷം തന്നെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് മകനും മരുമകളും കടന്നു കളഞ്ഞുവെന്നാണ് സാറാമത്തായി വെളിപ്പെടുത്തിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്, അവശയാണെന്നും വീട്ടിലെ ജീവിത സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും തടവറയിൽ എന്ന പോലെയാണ് ഇപ്പോഴത്തെ താമസമെന്നും ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇവർ മൂവാറ്റുപുഴ RDOയ്ക്ക് പരാതി നൽകിയതോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. മകൻ അജു മാത്യുവും ഇയാളുടെ ഭാര്യ ജിഷ ഫ്രാൻസിസും വീടിനുള്ളിൽ തന്നെ പൂട്ടിയിടുകയായിരുന്നുവെന്നും താൻ ഒറ്റയ്ക്കാണ് താമസമെന്നും ജീവിത സാഹചര്യം മോശമാണെന്നും മറ്റും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തന്റെ പേരിലുണ്ടായിരുന്ന വീട് മകൻ തന്ത്രപൂർവം സ്വന്തം പേരിലാക്കിയെന്നും ഇവർ ആരോപിക്കുന്നു. കോതമംഗലം തഹസിൽദാർ റേച്ചലിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് അധികൃതർ സാറയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് RDOക്ക് റിപ്പോർട്ടും നൽകി.